ഓ മാണിക്ക തമ്പ്രാൻ ചേട്ടാ, എന്താണ് ഇത്രയും താമസിച്ചത്? ആളുകൾക്ക് പഴയ പോലുള്ള പിക്കപ്പ് ഇല്ല. ഏ, പഴയതുപോലുള്ള പിക്കപ്പ് ഇല്ല എന്ന് പറയായിരുന്നു. ഏതായാലും അമ്പലക്കുളത്തിൽ ഇറങ്ങി മോറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വീട്ടിൽ പോവാൻ. വണ്ടിയിൽ വെള്ളം ഇരിപ്പുണ്ട്, അതെടുത്തൊന്ന് വേഷ വാ കുലുക്കൊഴിഞ്ഞ് കുപ്പിളിച്ച് തുപ്പിയിട്ട് നിരയിലെ പെട്ടിന്ന് രണ്ട് ഏലക്ക എടുത്ത് വയലിട്ട് ചവച്ച കാര്യം കഴിഞ്ഞു. ഓ അക്കാലൊക്കെ പോയടാ ഉവ്വേ, അല്ലെങ്കിൽ തന്നെ ഏലക്കാട മണം അടിക്കുമ്പോഴേ പെങ്ങക്ക് മനസ്സിലാവും ഞാൻ നല്ലോണം മോന്തിട്ടുണ്ടെന്ന്. അത് ശരിയാ, അല്ലെങ്കിൽ കൊച്ചുവെളുപ്പാൻ കാലത്ത് ആരെങ്കിലും ഏലക്കയേനു. വേറൊരു വിദ്യ ഉണ്ട് നമ്മൾ പറഞ്ഞേട്ടാ. ആ വേണ്ട 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 വേണ്ട, നീ പറയുന്ന എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ അന്നൊക്കെ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത് മോൻ അങ്ങോട്ട് കേട്ടോണ്ടാ മതി. ഓ ഓയ് ഓയ്, അതിനെ ഈ ചന്തയിലെ വിശേഷങ്ങളൊക്കെ യശോദാമയോട് വർണ്ണിക്കുമ്പോ ഞാൻ കള്ളുകുടിച്ച് പതിച്ച കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. ഏ, എന്റെ തല പോയാലും ഞാൻ പറയില്ല. നിനക്ക് വാഴയുണ്ട്, എനിക്ക് വഴിയണ്ട, ഞാൻ കുടിച്ചില്ലല്ലോ. എന്നെ മാണിക്കയ, സൗഖ്യമ്മ? എന്നെ സൗഖ്യമ്മ, ഇപ്പിടിയെ മണക്കയ്യ. ഇന്ന തരം ചന്ത എവിടെ ഇരുന്നതുങ്ക? ആ ഇത് വല്ലോം ചന്തയാണോ മുന്നുചാമി? ചന്ത ചന്തയാവണേ, കുംഭമാസം കഴിയണം. രാവിലെ എണ്ണീറ്റ് വരുമ്പോ ചൂലും വെള്ളമായിട്ട് നിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ. ഞാള് ചൂലും വെള്ളമായി നിൽക്കുന്ന നേരം നോക്കി തമ്പ്രാട്ടി എന്തിനാ എണ്ണീറ്റ് വരുന്നത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല, നീ എപ്പോഴാ ചന്തേന്ന് വന്നേ? ഞാള് പോലച്ചൊക്കെ വന്നെ. ഓ, മറ്റേ രണ്ടെണ്ണം എവിടെ? തമ്പ്രാനും മാണിക്കനും പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കറി കെട്ടി കാളനെയും കുളിപ്പിച്ച് ബണ്ടി കൊണ്ട് പോന്നോളാ ഞാളോട് പറഞ്ഞേ. മൂക്കറ്റം കേട്ടിട്ടായിരിക്കും തമ്പ്രാന്റെ വരവ്. അത് ഞാക്കറിയില്ല അമ്പ്രാട്ടി. തമ്പുരാൻ കള്ളുപുര കയറി പോണത് ഞാള് കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? കള്ളുപുര ഇറങ്ങി വരുന്നത് കണ്ട്. ഓഹോ, അപ്പൊ മുണ്ടും തുണിയൊന്നും ഇല്ലാണ്ടായിരിക്കും വരവ്. മുണ്ടൊക്കെ ഉണ്ട്, അതാരെ നയഞ്ഞു പോകാണ്ടിക്കാൻ തലയെ കെട്ടിരിക്കാന്ന് മാത്രം. എന്റെ ഈശ്വര, അവനെ ആ അവസ്ഥയെ കണ്ടിട്ട് വിളിച്ചോണ്ട് പോരാതെ നീ ഇങ്ങി പോന്നു അല്ലേ? ഞാള് വിളിച്ച്, അപ്പൊ തമ്പുരാൻ നല്ലൊരു ചീത്ത വിളിച്ച്. പരപരാ വെളുത്തപ്പൻ ഞാള് ആജിമാടയിലെത്തി. അപ്പൊ ബസ്സുകാര് പറയുന്നത് കേട്ട്, തമ്പുരാൻ ചന്തയിൽ അടി നടത്തിയിരുന്നു. മ്മളമ്പ്രം പാവാമ്പ്രാട്ടി, ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് നടന്ന് ചീത്തയായിപ്പോയി. ഞാളിതിട്ട് പറഞ്ഞത് അമ്പ്രാനോട് പറയല്ലേ അമ്പ്രാട്ടി. നീ എന്തിനാ മാണിക്കന്റെ ദുഷി പറഞ്ഞത്? ഓൻ ദുഷ്ടവനായതുകൊണ്ട്. ഞാളെ പോലെ ഓന് ഇടുത്ത പണിക്കാരനാ. എന്നാലോ തമ്പ്രാനാന്നാ വിചാരം, ഓനെ ഇടുന്ന് അടിച്ചറക്കിയാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. നോയിക്കോ, ഞാളിത് മാണിക്കന്നോട് പറയും. പറഞ്ഞ ഞാക്കെന്താ? ഓനെ ഞാളെന്തിനെ പേടിക്കുന്നു? കളിച്ചാലുണ്ടല്ലോ ഞാളോട്. കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കുഞ്ഞാള് വേച്ചേക്കൂല. എനിക്ക് ഓനോ ബലുത്, ഞാളോ ബലുത്? മറക്കണ്ട, ഇന്റെ അപ്പൻ ഞാളെ മാമന. ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാലേ ഇന്നെ മംഗലം കഴിക്കുന്നത് ഞാളാ. ഞാളമംഗലം നീ മാത്രം തീരുമാനിച്ചപ്പോ ഞാക്കിന്റെ അപ്പന്റെ ബാക്കിയുള്ളതാ. അപ്പന്റെ ബാക്കി അപ്പനെ കെട്ടിക്കോ, അതിന് പരലോകം വരെ പോണ്ട മോളെ. പിന്നെ ഇത്തവണ നല്ല ഉശിരുള്ള ഉരുക്കളല്ലേ വാങ്ങിച്ചിരിക്കുന്നത്? കാശിത്തിരി കൂടിയാലെന്ത്, കണ്ണിറങ്ങി പറമറക്കും. ഗഞ്ചിമൂട ഗാന്ധാരിയുടെ മാനം ഇത്തവണ പട്ടം പറപ്പിക്കും പോലെ ഞാൻ പറപ്പിക്കും. അപ്പോഴേ യശോദാമ്മയ്ക്ക് നമ്മളെ പറ്റി മനസ്സിലാവും. ഇപ്പൊ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ കള്ളു കുടിച്ചെന്നോ? അയ്യേ, സത്യം പറയടാ, കള്ളു കുടിച്ചോ? ഞാൻ കുടിച്ചു. നീയല്ല ഇവൻ കള്ളു കുടിച്ചോന്ന്? ഇല്ലേ, ഇനി പറ, കുടിച്ചില്ലേ? കുടിച്ചു. വന്ന് വന്ന് നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയാനും തുടങ്ങിയല്ലേ. പെങ്ങളെ വെറുതെ കിട്ടിയപ്പോഴുള്ള സന്ധി കള്ളു കുടിച്ചു, അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചു തരാം. മാപ്പ് പോരെ,
നീ തല്ലുണ്ടാക്കിയില്ലേ? തല്ലോ? ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചീ പുളുവൊക്കെ? മാലിക്ക, നീ ഇത് കേട്ടോടാ. അത് ആനേ പുളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൈ തലേ വെക്കടാ. നിന്റെ തലയിലല്ല, എന്റെ തലയിൽ വെക്കേ. കണ്ണു കുടിച്ചിട്ട് ചന്തയിൽ എന്തുണ്ടായി എന്ന് പറ. അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല തമ്പ്രാട്ടിയമ്മേ. തമ്പ്രാൻ ചേട്ടന്റെ കാലിടറി അങ്ങോട്ട് വീണു. അത് കഴിഞ്ഞിട്ട് അപ്പൊ വീണപ്പോ അവിടെ ഒരു തൂണുണ്ടായിരുന്നു. അതിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് തൂണും ചേട്ടനും കൂടെ അങ്ങോട്ട് വീണു. അത്രയേ ഉണ്ടായിരുന്നു. തൂണിന്റെ അടിയില് ഒരു ചട്ടി ഉണ്ടായിരുന്നു, അത് പൊട്ടി. എത്രയേ ഉള്ളൂ, ഞങ്ങൾ ഇങ്ങനെ പോന്നു. കൈ ഇവിടെ വെക്കടാ. ഒരു ചട്ടി പൊട്ടിയതിനാണോ ഉന്തന്താണോ ഉണ്ടായത്? ഒരു ചട്ടിയല്ല തമ്പ്രാട്ടിയമ്മേ, ഈ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ 1200 ചട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ താഴത്തെ ചട്ടി പൊട്ടിയപ്പം അതെല്ലാം കൂടെ ചടപടാന്ന് പൊട്ടി. സ്വാഭാവികം. അപ്പൊ അതിൽ ഒരെണ്ണം തെറിച്ച് അടുത്ത് നിന്നിരുന്ന ലോറിയുടെ ചില്ലേ കൊണ്ടു. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. സ്വാഭാവികം. അല്ലെ, കല്ലുകൂടിമാർ ലോറിക്കാരുടെ കാര്യം പറഞ്ഞ മനസ്സിലാവോ? പിന്നെ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. എന്നാ ഇനി തെളിച്ചു പറഞ്ഞേക്കാം. ലോറിക്കാര് തമ്പുരാനെ തല്ലി, തമ്പുരാൻ തിരിച്ചു തല്ലി, പിന്നെ കൂട്ടത്തല്ലായി. പോലീസുകാർ വന്ന് കേസെടുത്തു. എനിക്ക് മൂന്നാലെണ്ണം കിട്ടി, ഞാൻ 10 രൂപ തന്നെ തിരിച്ചു കൊടുത്തു. തമ്പ്രാൻ കിട്ടിയ ചറപറാന്നായതുകൊണ്ട് എണ്ണാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. പോലീസുകാർ വന്ന് കേസെടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞു കേസെടുക്കുന്നേ കേസെടുക്കും. ഞങ്ങൾക്ക് ചൊക്കൂല്ല. ഞങ്ങളെ യശോദാമ്മ കാത്തിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് പൊങ്കലിനൊടുക്കാൻ ഒരു കസവ് പുടവ വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് പോലത്തെ ഒരു കസവ് പുടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങി പോന്നു. നോക്കിയേ, നെയ്ത്തുകാരൻ്റെ അടുത്ത് പറഞ്ഞ് 7 എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടിൽ ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവിൽ വന്ന് നിന്നാൽ 10.5 100 മൂരിക്കുട്ടന്മാർ നിരന്ന് നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്തു നിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല. വേഗം ഇതെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ ആ ചേലൊന്ന് കാണട്ടെ. ഇപ്പൊ വേണ്ട, കാളയോട്ടത്തിന്റെ അന്ന് നീ ജയിച്ചു വരുമ്പോ ഞാൻ ഇത് എടുത്തിട്ട് കാണാൻ നിക്കുന്നുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചു വന്ന് വല്ലത് കഴിക്കൊന്നും പറയുമ്പോ ശ്രദ്ധിച്ചേക്കണം. തല പോയാൽ ഒന്നും പറയൂലെന്നാണ് പറഞ്ഞത്. തല പോയാൽ ചത്തുപോലെ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും? വലിയ ഗൗരവമൊന്നും കാണിക്കണ്ട, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. പിന്നെ ഇന്നലെ തത്ത പറഞ്ഞു ഞങ്ങള് മോഹൊക്കെ നടക്കുന്നു. ഏത് തത്ത? ആ കളി നോക്കണ തിമ്മയ്യല്ലേ, ഓന്റെ ചീട്ടെടുക്കണ തത്ത. ചീട്ട് നോക്കിട്ടാ പറഞ്ഞേ നടക്കുന്നു. എന്ത് നടക്കുന്നു? ഞാൻ കണ്ണയെ കിട്ടുന്നു. അയ്യേ, തിമ്മയ്യയും തത്തയും പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. തിമ്മയ്യയും തത്തയും എല്ലാത്തിനും കൂടെ പൊട്ടക്കുളത്ത് ഞാൻ ചവിട്ടിത്താക്കും. തത്ത പറഞ്ഞാ നടക്കും. തിമ്മയ പറഞ്ഞത് അപ്പക്കാളേനോട് പറയണ്ടട്ടാ. അല്ലേലും ഓൻ അണ്ണയോട് കേറുവാ. ചന്തയില് കള്ളുപിടിച്ചൊന്നും ഭയക്കൊണ്ടാക്കിയെന്നും ഈ എന്തൊക്കെയാ തമ്പാട്ടിയോട് പറഞ്ഞേ. തൊണ്ണൂറ്റിയേഴ് 98 99 99 99 100 ഇത് കള്ള് ഷാപ്പിൽ കയറി കള്ള് കുടിച്ച കാര്യം പറഞ്ഞതിന്, ഇനി ലോറിക്കാരുമായി തല്ലുണ്ടാക്കിയ കാര്യം പറഞ്ഞതിന് മാണിക്ക നമുക്ക് എത്ര കാളയുണ്ട്? നമുക്ക് 52 53 55 55 കാളയും ഒരു കാളയ്ക്ക് 4 തൊട്ടി വെള്ളം വെച്ച് കിണറ്റിൽ നിന്ന് കോരി വൈകുന്നതിന് മുമ്പ് കുളിപ്പിച്ച് തീർക്കണം. എന്നിട്ട് എന്നെ ഒന്ന് കാണണം. അപ്പൊ ഈ പിന്നെ പോലീസുകാർ വന്ന കാര്യം, പോലീസുകാർ വന്ന കാര്യം പറഞ്ഞതിന് അതിനുള്ള ശിക്ഷ ഞാൻ അപ്പൊ പറയാം. എടാ മാണിക്ക, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.